Hi friends, welcome to our channel. നമുക്ക് 4 മണിക്ക് ചായക്ക് കൂട്ടാൻ പറ്റിയ നല്ലൊരു പലഹാരം തയ്യാറാക്കാം. നമുക്ക് ചെറുപയർ കൊണ്ട് ഒരു ലഡു തയ്യാറാക്കി നോക്കാം. അതിനു മുൻപായി ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവരെ ആദ്യമായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചെറുപയർ ലഡു തയ്യാറാക്കുന്നതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുപയർ കഴുകി ഉണങ്ങി പൊടിച്ചെടുത്തത് 1/2 കപ്പ് ശർക്കര ഉരുക്കി എടുത്തത് 1 കപ്പ് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് തിരുമ്മിയ തേങ്ങ 1/2 കപ്പ് ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് തയ്യാറാക്കുന്നതിനായി നമുക്ക് ആദ്യമേ തന്നെ ഈ ചെറുപയർ പൊടിച്ചെടുത്തിരിക്കുന്ന ഒന്ന് നന്നായി വറുത്തെടുക്കാം ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അത് നന്നായി ചൂടാകുമ്പോൾ നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മൂക്കുന്ന വരെ ഇളക്കി വറുത്തെടുക്കാം നന്നായി മൂത്തതിന് ശേഷം വേണം തീ ഓഫ് ചെയ്യാൻ പൊടി നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പൊടി വറുത്ത് മാറ്റിയതിന് ശേഷം ആ പാത്രം തന്നെ നമുക്ക് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം കിസ്മിസ് മൂത്ത് കുറച്ച് കോരിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു 2 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഉരുകി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയുടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചെറുപയർ പൊടി ചേർത്ത് കൊടുക്കാം പാനിക്കകത്ത് കിടന്ന് തന്നെ ചെറുപയർ നന്നായി വെന്ത് കിട്ടും വെള്ളം പറ്റി കുറുകി വരുന്നുണ്ട് ഒരല്പം കൂടി കുറിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടെ കുറുകി നമുക്ക് ഉരുട്ടാൻ പരുവത്തിനുള്ള പാകമായി വരും നമ്മുടെ ലഡുവിന്റെ മാവ് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് ഇതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം
ഉണക്കിയതിനു ശേഷം നമുക്ക് ഇത് ഉരുട്ടി എടുക്കാം. നമ്മൾ വറുത്തു വെച്ച കിസ്മിസ് ഇതിൽ ചേർത്ത് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുട്ടാൻ പരുവത്തിനുള്ള ചൂട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കയ്യിൽ ഒരു ശകലം നെയ്യ് തൂത്തതിനു ശേഷം ഇത് ഉരുട്ടി എടുക്കാം. ഇങ്ങനെ ഉരുട്ടിയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയിൽ മുക്കി എടുക്കണം. ഇങ്ങനെ നമുക്ക് ബാക്കി കൂടി ഉരുട്ടിയെടുക്കാം. ചായക്കൊക്കെ കൂട്ടാൻ നല്ലൊരു ലഡുവാണിത്. നമ്മുടെ ചെറുപയർ ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും ഈ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിനായി സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക.